ഇവിടെ എസി ഒന്നുമില്ല, ചൂടുണ്ടാവും. എനിക്കറിയാം ഇവിടെ എസി ഇല്ലെന്ന്. എന്നെ പരിഹസിക്കാണോ? അയ്യോ ഞാൻ പറഞ്ഞു പോയതാ. ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്തേക്കാം. തന്നെ ഈ ഗുളിക കഴിച്ച ഭയങ്കര കയ്പാ. അത് ഗ്യാസിനുള്ളതല്ലേ മോളെ, കഴിക്കാതെ പറ്റുമോ? ഇന്നലത്തെ ഭക്ഷണമൊക്കെ സുധിമോൻ ഇഷ്ടമായിട്ടുണ്ടാവുമാവോ? സുധി അധികമൊന്നും കഴിച്ചില്ല. അപ്പൊ അവനൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നല്ല മീൻകറിയായിരുന്നല്ലോ, പച്ച അയിലയാ കിട്ടിയത്. അവരുടെ വീട്ടിൽ ഈ അയിലയും ചാളയൊന്നും വാങ്ങലുണ്ടാവില്ലമ്മേ. നല്ല ഇറച്ചി എന്തെങ്കിലും വാങ്ങായിരുന്നു അല്ലേ മോളെ? സുധി എന്തിയെ? ആ അവിടെ ഉണ്ട്. ഇന്നലത്തെ ചോറും കറിയും ഒന്നും അവന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. എന്താ? ആ മോളെ, ആ കുരുവിയെ വിളിച്ച് നീ കുറച്ച് ആട്ടിറച്ചി വാങ്ങിക്കാൻ പറ. ഇല്ലെങ്കിൽ നാടൻ കോഴി കിട്ടുമെന്ന് നോക്ക്. ആ സുധി മട്ടനും ചിക്കനും ഒക്കെ കഴിക്കുമോ? അയ്യോ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോൻ. ഇന്നലെ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ എല്ലാം വാങ്ങിച്ചു വെച്ചേനെ. ഇവിടെ എന്താണോ ഉള്ളത് അത് കഴിച്ചാൽ മതി. എനിക്കായിട്ട് ഒരു സ്പെഷ്യലും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോൻ. ഇന്നലെ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ എല്ലാം വാങ്ങിച്ചു വെച്ചേനെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. എന്തെങ്കിലും മതി, ചമ്മന്തി ആയാലും മതി. ചമ്മന്തിയോ? അതിനെന്താ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാനേ തോന്നുന്നില്ല. അതെന്താ? അത് പിന്നെ തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല. സത്യചല്ലേ, കുരുവെ വിളിച്ച് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വരാൻ പറ. കുരുവി ഒന്നും വിളിക്കണ്ട. സുധി അങ്ങനെയൊക്കെ പറയും. മോൾ അവനെ വിളിക്കേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകും. ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ എനിക്ക് അത് മതി. എന്നാ മീനുണ്ട്, അത് പൊരിക്കാം. ആ മതി. സുധിക്ക് കപ്പയും മീനും ഒക്കെ പിടിക്കുവോ? ആ കഴിക്കാം. എങ്കിൽ പിന്നെ കപ്പയും മീനും ഉണ്ടാക്കാം, മീൻകറിയും വെക്കാം. അച്ഛൻ ഉണ്ടാക്കണ്ട. പിന്നെ ഞാൻ ഉണ്ടാക്കാം. അയ്യോ അതൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഉള്ളപ്പോഴോ? അമ്മ റെസ്റ്റ് എടുക്ക്. അച്ഛൻ ഈ വയസ്സുകാലത്ത് അടുക്കള കയറണ്ട. സുധിക്ക് കപ്പ ഉണ്ടാക്കാനൊക്കെ അറിയോ? അതിപ്പോ എന്തറിയാനാ, തൊലി കളഞ്ഞ് വെട്ടി കഴുകി അടുപ്പത്ത് വെക്കണം, അത്രയല്ലേ ഉള്ളൂ. ഈ സുധിയുടെ ഒരു കാര്യം. ഒന്ന് അടുക്കളയിലേക്ക് ചെല്ല് സത്യ. വീരവാദം മുഴക്കി പോയതല്ലേ, തനിയെ ഉണ്ടാക്കട്ടെ. ചെല്ലടി, അവനെ കൊണ്ട് മീൻ മുറിക്കാനൊന്നും പറ്റില്ല. എല്ലാം അങ്ങ് പഠിക്കട്ടെ, ബോറടി മാറുകയും ചെയ്യുമല്ലോ. ഒരു കട്ടൻ ചായ പോലും സ്വന്തം വീട്ടിൽ നിന്ന് അവൻ ഉണ്ടാക്കി കാണില്ല. ചെല്ല് സത്യ. ദേ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, അടുക്കളയിലേക്ക് ചെല്ല് പോ. ഉപ്പും മുളകും എല്ലാം വച്ചിരിക്കുന്നത് എവിടെയാണെന്നെങ്കിലും പോയി പറഞ്ഞു കൊടുക്ക. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അടുക്കളയിൽ ഇനി എന്തൊക്കെ ആവോ ആവോ. അതവിടെ വെച്ചിട്ട് പോ, ഞാനുണ്ടാക്കിക്കോളാം. അതവിടെ വെച്ചിട്ട് പോവാനാ പറഞ്ഞത്. ആഹാ, എന്തായി നിങ്ങളുടെ പാചകം? നടക്കുന്നു. മീൻ മുറിച്ച് കഴിഞ്ഞോ മോളെ? ആ. ദേ ഇനി രണ്ടാളും പോയി എന്തെങ്കിലും സംസാരിച്ചേ, ബാക്കി ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. മോനെ, മോനിതൊക്കെ വലിയ പ്രയാസമായി. ഒരു പ്രയാസമില്ല. ഈ കത്തിക്ക് ഇച്ചിരി മൂർച്ച കുറവാ. അത് നന്നായി. എന്താടാ കാര്യം പറ. സത്യം വർഷം പോലെ എന്താ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യമുണ്ട്, ഒരു ബൈക്കിന്റെ കാര്യമാ. വേഗം വാ. നീ എന്താ കാര്യമെന്ന് പറ. ഇവിടെ ഇച്ചിരി പണിയുണ്ട്, സത്യം വന്നാലേ പറ്റൂ. ഒന്ന് വേഗം വാ. ആ ശരി ശരി, ഇപ്പൊ വരാം. ആ അച്ഛമ്മേ, ഞാനേ ഇപ്പൊ വരാം. വർക്ക്ഷോപ്പിൽ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇക്കുറവാ വിളിച്ചത്. എന്താ അത്യാവശ്യം? ആ അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാന്നാ പറഞ്ഞത്. ഞാൻ വേഗം പോയിട്ട് വരാം. ആ ആ പിന്നെ കറി ഞാൻ വന്നിട്ടുണ്ടാക്കാമേ. കറിയല്ല ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം, നീ ശ്രദ്ധിച്ചു പോയിട്ട് വാ. ഇങ്ങത്തെ ആമോനെ അച്ചമ്മ ചെയ്തോളാം. കുറെ നേരം ഇവിടെ കാത്തിരിക്കുന്നു. ചേട്ടൻ ഇങ്ങനെ ധൃതി വെക്കാതെ കുരുവി ഇവിടെ ഇല്ലാതായി പോയില്ലേ? അതിന് ഞാനെന്ത് വേണം? അരമണിക്കൂറിൽ തരാന്ന് പറഞ്ഞത് 3 മണിക്കൂറാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു. സത്യം ഇപ്പൊ വരും, ഒരു 5 മിനിറ്റ് കൂടെ കാത്തിരിക്കും, അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇവിടെ കാണൂല. സത്യം വന്നല്ലോ. എന്താ പ്രശ്നം? ഈ വണ്ടി കഴിഞ്ഞ ദിവസം കുരുവി ശരിയാക്കി കൊടുത്തതാ, ഇപ്പൊ അത് ശരിയായില്ലെന്നും പറഞ്ഞ് ഇയാള് വീണ്ടും വന്നേക്കുന്നു. എന്ത് പറ്റി? ഇത് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു. അരമണിക്കൂറിൽ തരാന്ന് പറഞ്ഞതാ. ഞാൻ നോക്കാം. എടാ കുരുവി നത്തോലേക്ക് എവിടെ? അവരൊരു വണ്ടി വഴി കേടായെന്ന് പറഞ്ഞ് അത് നോക്കാൻ പോയേക്കുക. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. സത്യം ഈ വർഷം എത്ര നന്നായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാ. സത്യം എപ്പോഴും ഇവിടെ നിന്നാൽ ഞങ്ങൾ നാട്ടുകാർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. ഞാനേ ഒരു 10 മിനിറ്റിൽ ശരിയാക്കി തരാം. ശരി. അയാൾ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനാ. അതെ അതെ, കുന്നിന്റെ അവിടെയുള്ള ഷാപ്പിലെ പണിക്കാരനാ. ഈ വണ്ടിക്ക് എന്താ പ്രശ്നം? ആക്സിലേറ്ററിന് എന്തോ പ്രോബ്ലം ആയിരുന്നു, കുരുവി ശരിയാക്കിയതാ. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, നീ ടൂൾസിങ് എടുത്തോ. മോനെ കൈ മുറിക്കരുത് കേട്ടോ. ഏയ് അച്ചമ്മ പേടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ഉണ്ടാക്കിക്കോളാം. എനിക്കറിയാം, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സുധി അടുക്കളയിൽ പണി ചെയ്യുന്നത്. ഏയ് അതൊന്നുമില്ല, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് അമ്മയും ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അച്ഛൻ അതൊക്കെ നിർബന്ധമായിരുന്നു. ഇവിടേക്ക് വന്നതും അച്ഛന്റെ നിർബന്ധം കൊണ്ടായിരിക്കുമല്ലേ? മോന് സത്യം ചെറുപ്പമാണ്. ഈ പ്രായത്തിൽ വാശിയും പിണക്കമായി നടന്ന പിന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് എവിടെയാ നേരം കിട്ടുക? സത്യം എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവളുടെ സങ്കടം കണ്ടപ്പോ ഞാൻ തന്നെയാ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് മനസ്സിലാക്കിയത്. അവളെ വിഷമിപ്പിക്കരുത് മോനെ, അവളുടെ മനസ്സിലെ നന്മ മാത്രമേ ഉള്ളൂ. കുഞ്ഞുനാള് മുതല് ഒരുപാട് സഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടി. നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ ഞാനും അവളുടെ അമ്മയും ഒരുപാട് സന്തോഷിച്ചു. ഇനിയെങ്കിലും സത്യയുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുമല്ലോ എന്നോർത്ത്. സുധി അവളുടെ മനസ്സമാധാനം കെടുത്തി എന്നല്ല അച്ചമ്മ പറയുന്നത്, പക്ഷേ ഒത്തിരി വേദനിക്കുന്നുണ്ട് അവള്. തെറ്റ് രണ്ടുപേരുടെ അടുത്തുണ്ടാവും. ഞാൻ സത്യയെ മാത്രം ന്യായീകരിക്കല്ല മോനെ. കഴിഞ്ഞോ സുധിയുടെ പാചകം ഒക്കെ? ഞാൻ കട്ട് ചെയ്തതേ ഉള്ളൂ, അച്ചമ്മ ഉണ്ടാക്കുന്നേ. അല്ല സത്യ എവിടെ പോയി? അത്യാവശ്യമായി വർക്ക്ഷോപ്പിൽ ചെല്ലണമെന്ന് ഇക്രു വിളിച്ചിട്ട് പോയിരിക്കുക. അതെന്ത് പണിയാമ്മേ അവള് ചെയ്തത്? സുധി ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് അവള് വർക്ക്ഷോപ്പിലേക്ക് പോയേ. അത് സാരമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, അമ്മയും അച്ഛമ്മയൊക്കെ ഇല്ലേ. നീ എന്തിനാ വിമല എഴുന്നേറ്റ് വന്നത്? എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. മോനെ കണ്ടതോടെ നിന്റെ അമ്മയുടെ അസുഖമൊക്കെ മാറി. സുധിയുടെയും സത്യയുടെയും ചെറിയ ചെറിയ പിണക്കങ്ങളും തമാശയും സ്നേഹവും അതൊക്കെ കാണുമ്പോ എങ്ങനെയാ അമ്മേ ഞാൻ അവിടെ കിടക്കുന്നേ? എന്ന സ്നേഹത്തോടെ കഴിയണം മക്കളെ. സത്യയുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും സുധി അത് ഞങ്ങളോട് പറയണം. അവളെ വിഷമിപ്പിക്കരുത്. അവളെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. സത്യ എല്ലാം ഉള്ളിൽ വെച്ച് സ്വയം സഹിച്ചു നടക്കുന്ന കുട്ടിയാ. ആരോടും ഒന്നും തുറന്നു പറയാതെ വീർപ്പ് മുട്ടുന്ന സത്യയെ കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ദിവ്യ എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് സത്യയും മോനും മാത്രമേ ഉള്ളൂ. സത്യയുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഈ അമ്മ മോനോട് ക്ഷമ ചോദിക്കും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ വെറുതെ സങ്കടപ്പെട്ട് ബി പി കൂട്ടണ്ട. ചെല്ല്, പോയി അകത്ത് പോയി റെസ്റ്റ് എടുക്ക്. അതെ, നീ അകത്ത് പോയി കിടന്നേ. ചെല്ലേ ചെല്ലമ്മേ. ഹലോ, നോക്കി നിൽക്കാതെ എന്തെങ്കിലും ജോലി ചെയ്തേ. മീൻ്റെ മണം വരുന്നുണ്ട്, നോക്കി. അയ്യോ ശരിയാ. ബൈജേട്ടൻ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, എനിക്ക് മനസ്സിലായി. എടി, നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ മനഃപൂർവ്വം അന്വേഷിക്കാത്താണെന്ന്. ആ അതെ, അന്വേഷിച്ചാ കണ്ടെത്താത്തതായിട്ടൊന്നുമില്ല. എടി, ഞാൻ പോലീസല്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. എടി, ദിവ്യ ഈ പ്രദേശത്ത് എവിടെയില്ലെന്ന്. പിന്നെ അവള് സുധിയെ വിളിക്കുന്നതോ അവർ തമ്മിൽ കാണാറുള്ളതോ ദിവ്യ ഈ വീട്ടിൽ വന്നില്ലേ, അതൊക്കെ എങ്ങനെ സംഭവിച്ചു? അത് ദിവ്യ അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് നിങ്ങൾ പുറത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. അന്വേഷണം മറ്റെന്തെങ്കിലും ആയിരിക്കും. എടി, വേറെ ആരെ? അതെനിക്കറിയില്ലല്ലോ മൈജേട്ടാ. ദിവ്യയെ കണ്ടെത്തിയാലേ നമ്മുടെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവുള്ളൂ. ഞാൻ ഇനി ദിവ്യ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അതെ, നമുക്ക് സുധിയോട് തന്നെ ചോദിച്ചു നോക്കിയാലോ. നിങ്ങൾ മണ്ടനോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? എടി സത്യമായിട്ട് ഞാൻ മണ്ടനായിട്ട് അഭിനയിക്കുന്നല്ല. അപ്പൊ മണ്ടനാ? അല്ല, എങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചൂടെ? ഇങ്ങനൊരു സാധനത്തിനാണല്ലോ എനിക്ക് കിട്ടിയത്. അതെ, നീ വിഷമിക്കണ്ട സുജി. എത്രയും പെട്ടെന്ന് എന്നെ ദിവ്യ കണ്ടെത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട, ഇനി നിങ്ങൾ അന്വേഷിക്കണ്ട, അവളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ വാശി പിടിക്കാതെ. ഒരു പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാ നിങ്ങളെ ഒരു ജോലിക്കും കൊള്ളില്ലാന്ന് ഞാൻ പറയാറുള്ളത്. സുജി, ഈ ജോലിയിൽ നിന്ന് എന്നെ ഒഴിവാക്കരുത് പ്ലീസ്. എങ്ങനെയെങ്കിലും ഞാൻ അവളെ കണ്ടെത്തിക്കൊള്ളാം. പിന്നെ നീ എന്നെ എപ്പോഴും ഇങ്ങനെ മണ്ടാ മണ്ടാന്ന് വിളിക്കരുത് പ്ലീസ്. അതെ, എനിക്കൊരു 2 ദിവസത്തെ സമയം കൂടി തരണം. അതിനുള്ളിൽ തീർച്ചയായും ദിവ്യയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഉറപ്പാ? അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ ഈ ബൈജുവേട്ടൻ. चले। ई वीड എല്ലാം ഞാൻ പറഞ്ഞതല്ലേ, ഇനി അവിടെ ചെന്ന് പറഞ്ഞതുപോലെ അങ്ങ് പ്രവർത്തിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നം? എന്ത് പ്രശ്നം? ദിവ്യ ആരെയാ പേടിക്കുന്നേ? പേടിയൊന്നുമില്ല. എന്നാ ചെല്ല്, പറഞ്ഞതൊന്നും മറക്കണ്ട. ഇല്ല, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. അച്ഛമ്മേ, എന്താ മോനെ ഗ്യാസ് ഉള്ളപ്പോ എന്തിനാ ഈ വിറകൊക്കെ എടുത്തു വെച്ച് കത്തിക്കുന്നേ? അതിൽ വെച്ചൂടെ മോനെ? കറിക്കൊക്കെ ഒരു രുചി ഉണ്ടാവണമെങ്കിൽ വിറകടുപ്പിൽ പാചകം ചെയ്യണം. ആണോ? ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലേ? പിന്നെ അല്ലാതെ. ഒരു കുറ്റി ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില? കാശും പോവില്ല, നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ആ സത്യം വന്നെന്ന് തോന്നുന്നു മോഞ്ചല്ലേ. എന്തിന്? ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നോളാം. എല്ലാം കഴിഞ്ഞില്ലേ മോഞ്ചല്ലേ? സത്യയുടെ പിണക്കം മാറ്റണം, മോനെ കൊണ്ടതിന് കഴിയും. ഉള്ളിലൊന്നും വച്ചുകൊണ്ടല്ല, നീ ഒന്നും മിണ്ടിയാത്തിരുന്ന പ്രശ്നമേ അവക്കിപ്പോ ഉള്ളൂ. ചെല്ലു മോനെ. തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എന്തിനാ പേടിക്കുന്നത്? ഇത് എന്റെയും വീടല്ലേ, അതായത് നമ്മുടെ വീട്. എന്തിനാ പരിഭ്രമിക്കുന്നത്? നമ്മൾ ഒന്നിച്ച് ഒരു നിമിഷമെങ്കിലും ഈ വീട്ടിൽ കഴിയണം, അതുകൊണ്ടാ ഞാൻ വന്നത്. ദിവ്യ, സുധി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. അല്ലാതെ ഈ വീട്ടിലുള്ള ആരെയും എനിക്ക് കാണേണ്ടതില്ല, ഒരാളെ ഒഴികെ. സത്യേ, നിങ്ങളുടെ ഭാര്യയല്ലേ ഇവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം, മറ്റൊന്നിനുമല്ല. അന്ന് വധൂവരന്മാരെ ആശീർവദിക്കാൻ കഴിയാതെ പോയതിലുള്ള കടം വീട്ടാനാ. ഇവിടെ ആവുമ്പോ രണ്ടുപേരെ ഒരുമിച്ച് കാണാലോ. അവള് ഞാൻ വിളിക്കണോ അതോ നിങ്ങൾ വിളിക്കോ? സത്യ അവളിവിടെ ഇല്ല. അപ്പോ എന്റെ യാത്ര വെറുതെ. സാരമില്ല, സുധിയെ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭാഗ്യം. മോളെ വേണ്ട, അത്ര സെന്റിമെന്റ്സിനൊന്നും ഞാനില്ല. നീ എവിടെയായിരുന്നു മോളെ? നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. അമ്മേ അവള് പറയില്ല. ദിവ്യ അന്ന് ഇവിടം വരെ വന്നിട്ട് ഞങ്ങളോടൊന്നും മിണ്ടാതെ പൊയ്ക്കളഞ്ഞല്ലോ നീ.